ഡോക്ടർ ഫസൽ ഗഫൂർ ഇനി അങ്ങോട്ട് ഈ സ്വാശ്രയ കോളേജുകളിലെ പ്രവേശനമെല്ലാം കഴിഞ്ഞു അതുകൊണ്ട് നിയമപരമായി ഒരു കാര്യവും നടക്കാൻ പോവുകയില്ല എന്ന് അതായത് ഫീസ് കുറയ്ക്കുന്ന കാര്യം ആലോചിക്കുകയോ വേണ്ട അങ്ങനെ ഫീസ് കുറച്ചാൽ തന്നെ അതിന്റെ ആനുകൂല്യം പ്രവേശനം നേടാൻ കഴിയാതെ പോയ ഇപ്പോൾ ഫീസ് കുറയ്ക്കുക എന്ന് കുറയ്ക്കുന്നു എന്ന് വിചാരിക്കുക പതിനൊന്ന് ലക്ഷം എന്നുള്ളത് എട്ട് ലക്ഷമോ ഒമ്പത് ലക്ഷമോ ആയി കുറച്ചാൽ ഇപ്പോൾ പ്രവേശനം കിട്ടാതെ പോയ വിദ്യാർത്ഥികൾ അവർ കോടതിയെ സമീപിക്കില്ല ഇപ്പോൾ ഷോബി തോമസിൻ്റെ തന്നെ മകൾ അവ കോടതിയെ സമീപിക്കില്ല ഇങ്ങനെ പ്രവേശന നടപടികൾ അനന്തമായി നീങ്ങും അതിനുള്ള സമയമില്ല ഈ ന്യായം മാനേജ്മെൻറ്റുകൾ ഉന്നയിക്കുകയില്ലേ തീർച്ചയായിട്ടും അതിപ്പോ ഒരു വസ്തുതയാണല്ലോ നമ്മൾ നിയമപരമായിട്ട് എനിക്ക് തോന്നുന്നത് വിശ്വനാഥൻ അഡ്വക്കേറ്റ് ആണെന്നുണ്ട് അപ്പൊ വിശ്വനാഥൻ തീർച്ചയായിട്ടും അറിയാം അവിടെ ഒരിക്കലും ഇനി കരാറിൽ ഒരു മാറ്റം ഉണ്ടാകുമ്പോഴില്ല പിന്നെ ഒരു കാര്യം നിങ്ങൾ മഞ്ജുഷ് പറഞ്ഞാൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല മഞ്ജുഷ് പറഞ്ഞ് കഴിഞ്ഞ കൊല്ലത്തെക്കാൾ ലാഭമാണ് ഇക്കല്ലത്തെക്കാരെ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ എം ഇ എസ്സിൻ്റെ ഫീസും അതിൻ്റെ ഇക്കാലത്തും കൂടെ പറഞ്ഞുതരാം കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ സർക്കാരുമായിട്ട് ഇടഞ്ഞ് എൺപത്തഞ്ച് സീറ്റും ഞങ്ങൾ എടുത്തു അഞ്ഞറായി വിട് എൺപത്തഞ്ചിൽ ഞങ്ങൾ ആറ് ലക്ഷം ഉറപ്പ് വാങ്ങിച്ചു എൺപത്തഞ്ചിൻറ്റു ആറ് എന്ന് പറഞ്ഞാൽ ഈ കണ ഏത് കണക്ക് നോക്കിയാലും നമുക്കറിയാൻ പോകുന്നത് എന്താണ് എത്രയാണ് അമൗണ്ട് തൊണ്ണൂറിൻ്റെ ആറ് ഒട്ടിക്കോ അപ്പോൾ അഞ്ചര കോടി രൂപ ഇത്തവണ പതിനൊന്നിൻ്റെ മുപ്പത്തി അഞ്ച് മറ്റേ രണ്ട് ലക്ഷം അവിടെ വിട്ടേക്ക് മനസ്സിലല്ലേ ഈ ഇതിൽ ഏതാണ് കൂടുതൽ പണം മാനേജ്മെൻറ്റ് കിട്ടി കാര്യം വിടും നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ കാര്യമായിട്ട് പറയും മനസ്സിലാ ഒന്ന് രണ്ടാമത് പിയർസൺ പറഞ്ഞ കാര്യത്തിലോട്ട് ഞാൻ കടക്കാം ഞാൻ പിയർസൺ ഒരുപാട് തർക്കിച്ചാണ് ഈ ചാനൽ പക്ഷേ ഞാൻ പിയർസൺ പറഞ്ഞതിനോട് ഒരു കാര്യത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കാൻ തയ്യാറാണ് ഈ തരത്തിൽ ഇപ്പം എന്താ പറയുക നമ്മുടെ നാല് കൊല്ലത്തെ ഫീസിന് ബാങ്ക് ഗ്യാരണ്ടിയും പിന്നെ ഡെപ്പോസിറ്റും പിന്നെ അതും എല്ലാം കൂടെ കൂടുന്നെന്ന് പറഞ്ഞാൽ കുറച്ച് അധികം പറ്റി തന്നെയാണ് ഞാൻ സമ്മതിക്കാൻ തീയാറുണ്ട് പക്ഷേ അത് മുൻ ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചാണ് പി എർ സെൻ പി എൻ കരാറ് പഠിക്കൂ ആ കരാറിലാണ് ഇതെല്ലാം എഴുതി വെച്ചിട്ടുള്ളത് ആ കരാറിലാണ് പ്രിവിലേജ് സീറ്റ് ഉള്ളത് അതേസമയം എം എ ബേബിയുടെ കരാറിൽ പ്രിവിലേജ് ഇല്ല ഞാൻ വെറുതെ അല്ല പറഞ്ഞു ഞാൻ വസ്തുതകളുടെ ബേസിസിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ രാജേഷും വിഷ്ണു എന്നും അത് അറിയണ്ടാവില്ല ഇത് കഴിഞ്ഞ തവണ മനസ്സിലായി വിഷ്ണു എന്ത് പറഞ്ഞാലും വേണ്ടില്ല ഇത് കൊള ആക്കി ഇത് ഉമ്മൻചാണ്ടിയാണെന്ന് ഞാൻ ഈ ചാനലിൽ വെച്ച് പറയുന്നു ഉറപ്പിച്ചുകൊണ്ട് മനസ്സിലായില്ലേ കാരണം എന്തൊക്കെ കൊണ്ടെന്ന് പറയാം പ്രിവിലേജ് അഞ്ച് സീറ്റ് ബാങ്ക് ഡെപ്പോസിറ്റ് പിന്നെ അതിന് പുറമെ വേറെ ഒരു മറ്റേ ബാങ്ക് ഗ്യാരണ്ടി പിന്നെ അതിന് പുറമെ എന്താ പറയുക ഒരു ഒരു കൊല്ലത്തെ ഫീസ് ബാങ്ക് ഡെപ്പോസിറ്റ് പിന്നെ ഹൗസ് അർജൻസിയിൽ ബോണ്ട് ഇതൊന്നും ഞാൻ എം എ ബേബി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കരാറുകളിൽ ഇതൊന്നുമില്ല രണ്ട് കരാറും വിഷ്ണു നിന്ന് പരിശോധിച്ച് നോക്കും പിന്നെ അല്ല നിങ്ങൾ ഫീസിനെ പറ്റി പറയുന്നത് ഈ രണ്ട് മറ്റേ ഇവരായിട്ട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഇവരുടെ കൂടെയാണ് അല്ല സറിന് വേറെ നടപടി എടുക്കണം പിയർസൻ്റെ കൂടെ ഞാൻ ആ കാര്യത്തിലുണ്ട് പക്ഷേ ഇവിടെ പ്രശ്നം കിടക്കുന്നത് നമ്മൾ രേഖകളുടെ ബേസിസിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പിയർസൻ്റെ ഒരു കാര്യം ചോദിച്ചു ഈ ആൾക്കാരെന്താ ജോയിൻ ചെയ്യാത്തതെന്ന് ഞാൻ ഇരുന്നു കൊണ്ട് ഈ ആൾക്കാരെ ഫോണിൽ ചെയ്തു അവര് പറഞ്ഞത് സാർ ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഇതൊരു നാലഞ്ച് ലക്ഷം രൂപ ഫീസിൽ തീരും കാരണം നിങ്ങളുടെ ഒറിജിനൽ അഡ്വെർടൈസ്മെന്റ് ഞങ്ങൾ കൊടുത്തത് ആറ് ലക്ഷം ഏഴ് ലക്ഷമാണ് ആണ് ഒറിജിനൽ ഞങ്ങൾ അഡ്വർടൈസ് പിന്നെയാണ് കരാർ വരുന്നത് കരാറ് വന്നതോടുകൂടിയിട്ടാണ് ഇതൊക്കെ കൂടെ അതിൽ വരുന്നത് കാരണം ഒറിജിനൽ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാറെ ഞങ്ങൾ എടുത്തു അതായത് പണമില്ലാത്തത് കൊണ്ട് മാനേജ്മെന്റ് സീറ്റുകളിൽ ആളുകൾ ചേരാൻ മടിക്കുന്നു എന്നല്ലേ താങ്കൾ പറഞ്ഞത് അതായത് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോഴും മാനേജ്മെന്റ് സീറ്റുകളിൽ ഒഴിവുണ്ട് എന്നാണോ ഒഴിവ് നിലനിൽക്കുന്നു എന്നാണോ അല്ല 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 പി എർസ് എം ചോദിച്ച് താഴത്തെ റാങ്കിലോട്ട് ആളങ്ങനെത്തി എന്നുള്ളത് അതെത്താനുള്ള കാരണം ഇതാണ് ഇവരെല്ലാവരും എം ഇ എസ്സിൽ അപ്ലൈ ചെയ്ത് എം ഇ എസിൻ്റെ പഴയ പ്രോസ്പെക്റ്റ് ആറ് ആറ് ലക്ഷം രൂപ അല്ലേ ഒറ്റയടിക്കല്ലേ ആറ് ലക്ഷം അവർക്കറിയില്ല എൺപത്തഞ്ച് സീറ്റും മുപ്പത്തഞ്ച് സീറ്റും കൂടെ നമ്മളുടെ വ്യത്യാസം ലക്ഷമാണ് ലക്ഷമാവുന്നു കൂടെ ബാങ്ക് ഡിപ്പോസിറ്റ് വരുന്നു ഞങ്ങളുടെ ഇത്തരം കാര്യങ്ങൾ ഇം കാര്യത്തിൽ ഇത്തരത്തിലുള്ള വ്യക്തതകൾ ഇല്ലാതെയാണോ ഇപ്പോൾ ഗഫൂർ പറഞ്ഞതുപോലെ ഇത്തരം വ്യക്തതകൾ ഇല്ലാതെയാണോ കോളേജുകളെ സമീപിച്ചത് മാനേജ്മെന്റ് സീറ്റുകളിൽ പ്രവേശനം നേടാൻ നീറ്റിൽ നിന്നും നീറ്റിൽ ഉയർന്ന റാങ്ക് ഉണ്ട് എന്ന് അറിഞ്ഞതോടു കൂടി ഈ ഫീസിൻ്റെ കാര്യത്തെപ്പറ്റി പറ്റി കോളേജുകളിൽ പോയോ എന്നാണ് ഡോക്ടർ ഫസൽ ഗഫു കാര്യമാണ് ഗുപുരം അതുകൊണ്ടാണ് പലർക്കും പ്രവേശനം നേടാൻ കഴിയാതെ പോയത് എന്ന് ഇല്ല ഫീസിൻ്റെ കാര്യത്തിൽ നല്ല വ്യക്തത ഉണ്ടായിരുന്നു ഗവൺമെന്റ് നിശ്ചയിച്ച പതിനൊന്ന് ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറായി തന്നെയാണ് പോയത് പക്ഷേ മറിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഒരനുഭവം കൂടി ഞാൻ പറയാം മറ്റൊരു കോളേജില് എൻ്റെ മോളുടെ ലിസ്റ്റ് ഉണ്ട് അത് വലിയ മോശമല്ലാത്ത ലിസ്റ്റ് കിടക്കുകയാണ് ഞാൻ ആ ഈ അനുഭവം വെച്ചുകൊണ്ട് ഞാൻ ആ കോളേജിലെ ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിച്ചു നാളെ രാവിലെ വരുമ്പോൾ എത്ര രൂപയുടെ ചെക്കാണ് അല്ല ഡി ഡി ആണോ ഞാൻ എടുക്കേണ്ടത് അവർ പറഞ്ഞ മറുപടി നിങ്ങളൊന്നും ചെയ്യണ്ട നേരിട്ട് വന്ന് നമുക്ക് സംസാരിച്ചിട്ട് തുകയുടെ കാര്യം പറയാം അതെനിക്ക് നല്ല വ്യക്തമായിട്ടുള്ള അനുഭവം അത് ആ കോളേജിലേക്ക് ഞാൻ പോയില്ല കാരണം പോയി പോയിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുദ്ദേശിക്കുന്നത് ഈ പറയുന്ന ക്യാപിറ്റേഷൻ ആയിരിക്കും ഞാൻ പോയില്ല ഡോക്ടർ എന്തിനാണ് കോളേജുകൾ ഇങ്ങനെ അവ്യക്തമായ കാര്യങ്ങൾ പറയുന്നത് വ്യക്തമായിട്ടും കരാറിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇതെല്ലാം പിന്നീട് നേരിട്ട് പോവാൻ നമുക്ക് സംസാരിക്കാം ഇതെല്ലാം തലവരിപ്പണത്തിനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയല്ലേ എന്നാണ് ഇത്രയും ഉയർന്ന ഫീസ് ഉണ്ടായിട്ടും വീണ്ടും എന്തിനു കേക്ക് ഞാൻ സാധനമുണ്ട് അതനുസരിച്ചിട്ട് നിങ്ങൾ എലിജിബിൾ ആണ് നിങ്ങൾ വെറുതെ എന്തെങ്കിലും കോളേജ് വിളിച്ചു ചോദിക്കണോ ഞങ്ങൾ എത്ര രൂപ വരണമെന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ക്യാപ്റ്റേഷ ഓഫർ ചെയ്യാൻ വേണ്ടി വിളിച്ച് വയ്ക്കണോ അല്ലല്ലോ നിങ്ങൾക്ക് അവിടെ ചെയ്യേണ്ടത് പിർസൺ ചെയ്തതാണ് കറക്റ്റ് എനിക്ക് അറിയാതെ പിയർസൺ ചെയ്തോളാം മുമ്പത്തെ ചർച്ചയിൽ ഞാൻ പിയർസൻ ഒന്നും പറഞ്ഞിട്ടില്ല അല്ല അങ്ങനെയല്ല അല്ല അങ്ങനെയല്ല നിങ്ങൾ പോകേണ്ടത് അല്ല നിങ്ങൾക്ക് കോടതിയിൽ പോകാമല്ലോ നിങ്ങൾ ജെയിംസ് കമ്മിറ്റി പോകുവാലോ ഇതാണ് എൻ്റെ റാങ്ക് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെയിംസ് നടപടി എടുക്കുമല്ലോ ഇപ്പം ജെയിംസ് രണ്ട് കോളേജുകളുടെ ക്യാൻസൽ ചെയ്തില്ലേ അതല്ല നിങ്ങൾ കാര്യങ്ങൾ വെച്ചാൽ നിങ്ങൾ മറ്റേ പറഞ്ഞോളൂ ഞങ്ങൾക്ക് ബാങ്ക് ഗ്യാരണ്ടിയുടെ കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു ബാങ്ക് ഗ്യാരണ്ടിയുടെ കാര്യത്തിലൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായി ഈ ചുരുങ്ങിയ സമയത്തിനിടയിൽ ബാങ്ക് ഗ്യാരണ്ടി ഉണ്ടാക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ് അങ്ങനെ നമ്മൾ വസ്തുതകൾ മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നതും നമ്മൾ വെറുതെ എന്തെങ്കിലും പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് കോഴയുണ്ട് കോഴയുണ്ട് കോഴ എന്ന് പറഞ്ഞാൽ ചർച്ച ഉണ്ടാവില്ല നമ്മൾ കാര്യം വിഷയം എന്താണ് ഒരു കാര്യം ഞാൻ പറഞ്ഞതരാം കേക്ക് ഞാനൊരു കാര്യം വ്യക്തമായിട്ട് വിഷ്ണുവിനോടും പറയാം പറയാം രാജേഷിനോടും പറയാം രാജേഷ് ഇത്തരത്തിലുള്ള കരാറ് നിങ്ങൾ രണ്ടുപേരുണ്ടാക്കിയാണ് ഈ കരാറുകൾ കരാറിൽ ജനങ്ങൾക്ക് വലിയ ഗുണകരമല്ല ഈ കരാറുകളിൽ ഒരു മാറ്റം വരുത്താം എന്നും നിങ്ങൾ തമ്മിലൊരു ഒത്തുർപ്പ് ഉണ്ടാക്കിയ പോലെ ഫീസിന്റെ കാര്യമല്ലല്ലോ ഇവിടെ തീർക്കാം കരാറിൽ കണ്ടില്ല എന്തൊക്കെ കിടക്കുന്നത് ഡെപ്പോസിറ്റ് ബോണ്ട് അതേമാതിരി തന്നെ ഒരു കൊല്ലത്തെ ഫീസ് ഇത് ഇതെല്ലാം കൂടെ ഒരു സാധാരണക്കാരെ താങ്ങാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വാദിച്ചുകൊണ്ടിരിക്കുന്നത് അത് പറയുമ്പോൾ ഉടനെ പറയാം അത് കോഴ കോഴ കോഴെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എന്തോ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാ കാലത്തും ചിലപ്പോൾ കോഴ ഉണ്ടായിട്ടില്ല ചിലപ്പോൾ കോഴ ഉണ്ടായിട്ടില്ല അതല്ല പക്ഷേ ഇവിടെ സംസാരം കിടക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് എന്താണ് താങ്ങാവുന്ന ഫീസ് എന്നുള്ളതിനെ പറ്റിയിട്ട് എസ് എഫ് ഐയും കെ എസ് യും യൂത്ത് കോൺഗ്രസും എല്ലാം കൂടെ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് മാനേജ്മെൻറ്റുകളെ വിളിച്ച് ചർച്ച ചെയ്തിട്ട് എല്ലാവർക്കും താങ്ങാവുന്ന ഒരു ഫീസ് എങ്ങനെ വരാൻ പോണേ അതേമാതിരി തന്നെ ഈ ക്രോസ് സബ്സിഡി അധികം കാലം നിൽക്കില്ല എന്താ കാര്യം എന്ന് പറയുമോ ഒരു കൂട്ടം ആൾക്കാർ ഇത്രയധികം ഭീമമായ പി എസ് എൻ എമായ ആൾക്കാർ റാങ്ക് ലിസ്റ്റിൽ കുറച്ച് കുറഞ്ഞു വരുമ്പോഴത്തേനും അവർ ഇത്ര ഭീമമായിട്ട് കൊടുക്കുകയും ഒന്നോ രണ്ടോ റാങ്ക് മുകളിലുള്ള പണക്കാരൻ രണ്ടര ലക്ഷം രൂപയൊക്കെ പഠിക്കുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ട് അതും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്തിനാ റാങ്ക് പുതുതായി എന്റെ മകൻ പി എസ് എന്റെ മകനെക്കാട്ട് ഒരു റാങ്ക് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ എന്റെ മകൻ രണ്ടര ലക്ഷം രൂപക്ക് പഠിക്കും പി എർ സിന്റെ മകൻ പതിനൊന്ന് ലക്ഷം രൂപക്ക് പഠിക്കും ഇതും എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നല്ലെങ്കിൽ ഇതും മീൻസ് കം ഇടയ്ക്ക് ഇടവേളയ്ക്ക് ശേഷം എൻ എം പിഴ്സൺ പി സി വിശ്വനാഥ് ടി വി രാജേഷ് എന്നിവരുടെ പ്രതികരണം